നമസ്കാരം. ഇപ്പോൾ ഈ ഖുറാൻ വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, മാനസികമായി തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു മതഗ്രന്ഥത്തെ ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും ഇത്തരം സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ കള്ളക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളിലേക്കുമൊക്കെ വലിച്ചെഴക്കുന്നത് അത്യന്തം വിഷമകരമായ കാര്യമാണ്. സമസ്ത പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ അതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. നമുക്ക് കെ ടി ജലീൽ വിഷയം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കെ എം അഭിജിത്തിനെ അദ്ദേഹം കൊറോണ പരത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ മാധ്യമങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ടും അല്ലെങ്കിൽ പലതരത്തിൽ അദ്ദേഹത്തെ ആ ഒരു വാർത്ത മാധ്യമ ശ്രദ്ധ നേടാനുള്ള ശ്രമമൊക്കെ ഇവിടെ നടത്തുകയുണ്ടായി. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. എന്തൊക്കെയായാലും കെ ടി ജലീൽ വിഷയം ഇപ്പോഴും ഒളിമങ്ങാതെ തന്നെ നിൽപ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ യു എയിൽ നിന്ന് വരുന്ന ഖുറാൻ, സൗദിയിൽ നിന്ന് വരുന്ന ഖുറാൻ, ഇവിടെ അച്ചടിക്കുന്ന ഖുറാൻ, ഇത് തമ്മിലുള്ള വ്യതിയാനങ്ങൾ, ഇതിന്റെ സാങ്കേതികമായ വ്യതിയാനങ്ങൾ നമുക്കറിയില്ല. എന്നാൽ പോലും ഇതിനകത്തൊക്കെ എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ? യു എയിൽ നിന്ന് വരുന്ന ഖുറാന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സൗദിയിൽ നിന്ന്, യഥാർത്ഥ മുസ്ലിം രാഷ്ട്രമായ സൗദിയിൽ നിന്ന് വരുന്ന ഖുറാന് എന്താണ് പ്രത്യേകത? ഇതൊക്കെയും ഈ ഒരു അവസരത്തിൽ ചർച്ചയായി. ഈ അവസരത്തിലാണ് സൗദിയിൽ നിന്ന് നേരത്തെ വന്ന ഖുറാനെ കുറിച്ചുള്ള ആ ഒരു വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും കൂടി ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് എത്തപ്പെടുന്നത്. അതാണ് വാസ്തവം. നമുക്കതിന്റെ വിശദാംശങ്ങൾ വെറുതെ ഒന്ന് നോക്കാം. യു എയിൽ നിന്ന് വന്ന 17 ടൺ ഖുറാന്റെ പേരിലാണല്ലോ മന്ത്രി കെ ടി ജലീലിന്റെ ഈ കണ്ണീരും കിനാവും ഒക്കെ. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള സ്നേഹമാണ് നിയമങ്ങളെ മറികടന്ന ഖുറാൻ കൊണ്ടുവരാൻ നിർബന്ധിതനാക്കിയത് എന്ന രീതിയിലാണ് മന്ത്രിയുടെ സംസാരം. ഇതിനു മുൻപ് മറ്റൊരു വിദേശ രാജ്യത്ത് നിന്നും കേരളത്തിലേക്ക് ഖുറാനുകൾ വന്നിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് വിമാനത്തിലല്ല, കപ്പലിലാണ് എത്തിയത്. ആ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. 2019 ജൂലൈ മാസത്തിലാണ് കൊച്ചി വല്ലാർപടം കണ്ടെയ്നർ ടെർമിനലിൽ സൗദിയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള 25 ടൺ ഖുറാൻ, അതായത് 25,000 കിലോ ഖുറാൻ എത്തിയത്. എണ്ണം കണക്കാക്കുമ്പോൾ എത്രയാണെന്ന് അറിയില്ല. ഇത് ആര് എവിടെ നിന്ന് ആരുടെ പേരിൽ അയച്ചു എന്ന രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഖുറാനുകളെല്ലാം 6 മാസത്തോളം മഴയും വെയിലുമേറ്റ് തടിപ്പെട്ടികൾക്കുള്ളിൽ ടെർമിനലിൽ കിടന്നു. ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത് വാർത്തയാവുകയും ചെയ്തു. വാർത്തയായതോടെ അന്വേഷണ ഏജൻസികൾ രംഗത്തെത്തി. അതോടെ തങ്ങൾക്ക് വന്നതാണ് എന്ന് പറഞ്ഞ് മലപ്പുറം ജില്ലയിലെ വാഹക്കാട് ദാറുൽ ഉലും അറബി കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാം രംഗത്ത് വന്ന് ഖുറാനുകൾ സ്വീകരിക്കുന്നതിനായി കസ്റ്റംസിനെ സമീപിച്ചു. എന്നാൽ 25 ടൺ ഭാരം വരുന്ന പുസ്തകങ്ങൾക്ക് 8 ലക്ഷം രൂപയാണ് കസ്റ്റംസ് തീരുവ അടയ്ക്കാനായി ആവശ്യപ്പെട്ടത്. നിലവിലെ ഭാരതത്തിലെ നിയമം അനുസരിച്ച് മറ്റൊരു രാജ്യത്തു നിന്നും മതഗ്രന്ഥങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമാണ്. ഈ നിയമം ലംഘിച്ചതിന് പിഴയോ വിശദീകരണമോ ആവശ്യപ്പെടാതെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി മാത്രം അടച്ച് അന്ന് ഈ പുസ്തകങ്ങൾ വിട്ടു നൽകാൻ കസ്റ്റംസ് തീരുമാനിച്ചത്. പാകിസ്ഥാനിൽ അച്ചടിച്ച് ദുബായ് വഴി കേരളത്തിലെത്തിയ 2 കണ്ടെയ്നർ കള്ളനോട്ടുകൾ എത്തിയതും ഇതേ ടെർമിനലായിരുന്നു. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ഇത് നടന്നത്. അതുകൂടി ഈ ഒരു അവസരത്തിൽ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് ഇല്ലേ? 8 ലക്ഷം രൂപ അടയ്ക്കാൻ നിവൃത്തിയില്ലെന്ന് കോളേജ് കസ്റ്റംസിനെ അറിയിച്ചു. തിരിച്ചയച്ചുകൊള്ളാൻ കോളേജ് പ്രിൻസിപ്പൽ കസ്റ്റംസിന് കത്തുകൊടുത്തു. പക്ഷേ പ്രിന്റ് ചെയ്ത കമ്പനിയുടെ പേരോ അയച്ച വ്യക്തിയുടെ കമ്പനിയുടെ പേരോ ഇല്ലാത്തതിനാൽ തിരിച്ചയക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും തിരിച്ചയക്കാനായാൽ തന്നെ അതിന്റെ എക്സൈസ് ഡ്യൂട്ടിയും ചെലവുകളും കോളേജ് വഹിക്കേണ്ടി വരും എന്നറിഞ്ഞതോടെ കോളേജ് അതിൽ നിന്ന് തടിയൂടി. കസ്റ്റംസ് അത് പൊതു ലേലത്തിൽ വെക്കാമെന്നും കോളേജിന് വേണമെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കാമെന്നും ഒക്കെ ധാരണയായി. 25 ടൺ ഖുറാനുകൾ കണ്ടുകെട്ടുന്ന സാധനങ്ങൾ ഇത് യാർഡിലേക്ക് മാറ്റി അവിടെ കിടന്നു 4 മാസം. 2020 ജനുവരിയിൽ 1 ലക്ഷം രൂപ മൂല്യം വെച്ച് ഖുറാനുകൾക്ക് ലേല നോട്ടീസ് അയച്ചു. അപ്പോഴൊന്നും ഈ ജലീൽ മന്ത്രി ഈ ഒരു വിവരമൊന്നും അറിഞ്ഞില്ലായിരുന്നോ? അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും കഥ പറഞ്ഞത്. ഇവിടെ വഖഫ് ബോർഡിന് അല്ലെങ്കിൽ കേന്ദ്ര ന്യൂനപക്ഷ കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്, അതുപോലെ ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഒക്കെ ഉത്തരവാദിത്തമുള്ള കെ ടി ജലീൽ എന്ന ഇവിടുത്തെ മന്ത്രി ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? അദ്ദേഹം ഒരു പ്രതികരണവും നടത്തിക്കണ്ടില്ല. ഈ 25 ടൺ ഖുറാൻ അവിടെ വെയിലേറ്റ് മഴയേറ്റ് പെട്ടിയിൽ ആരോരുമില്ലാതെ അനാഥരായി കിടന്നിട്ടും ഈ മന്ത്രി മിണ്ടിയില്ല, പ്രതികരിച്ചില്ല, ഇടപെട്ടില്ല, ഒന്നും പറഞ്ഞില്ല. എന്നിട്ടാണ് ഇപ്പോൾ യുഎയിൽ നിന്ന് വന്ന ഖുറാനോട് ഇത്രയധികം സ്നേഹം എന്ന് സാധാരണക്കാരൻ ചോദിക്കുമ്പോൾ നമുക്ക് സംശയമുണ്ടാവുമോ? ഇല്ലയോ? അത്രയേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. സൗദിയിൽ നിന്ന് വന്ന ഖുറാനുകൾക്ക് ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഡിപ്ലോമാറ്റിക് ബാഗുകളിൽ കൊണ്ടുവന്ന ഖുറാൻ ഉള്ളത് എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്, അവിടെ നിൽക്കുകയാണ്. മതഗ്രന്ഥങ്ങളെ വലിച്ചിഴയ്ക്കുമ്പോൾ ഓർക്കുക, ഇവിടെ ഇതിന് മുൻപ് മതഗ്രന്ഥങ്ങൾ വന്നിരുന്നു, സൗദിയിൽ നിന്ന് വന്നിരുന്നു, ഏറ്റവും ആധികാരികമായി പ്രിന്റ് ചെയ്ത സൗദിയിൽ നിന്ന് വന്നിരുന്നു, ആരോരും ഏറ്റെടുക്കാനില്ലാതെ ലേലത്തിൽ വെക്കപ്പെട്ടു ഇവിടുത്തെ ഈ സംസ്ഥാനത്ത് വിശുദ്ധ ഗ്രന്ഥം. എന്നിട്ടും ഇവിടുത്തെ ഒരു മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് നടിച്ചു, മിണ്ടിയില്ല, കണ്ടില്ല, മൈൻഡ് ചെയ്തില്ല. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ വന്നാൽ മാത്രമേ മന്ത്രി മൈൻഡ് ചെയ്യൂ. അതാണ് സത്യം.